സാഹസിക ടൂറിസത്തിന്റെ മറവിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് വമ്പൻ അഴിമതി. തിരുവനന്തപുരം ആക്കുളത്തെ കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണ ടെൻഡർ നൽകിയ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ്സ് എന്റർപ്രൈസസ് എന്ന കമ്പനിക്ക് രജിസ്ട്രേഷൻ ലഭിച്ചത് 2021. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ചെയർമാനായി പ്രവർത്തിക്കുന്ന ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിൽ നടന്ന അഴിമതി ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അറിവോടെ. കരാർ കമ്പനിയുടെ തട്ടിക്കൂട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. തുടർച്ചയായ രണ്ടാം തവണയാണ് ആക്കുളത്തെ കണ്ണാടിപ്പാലം തകരുന്നത്. MLA VK പ്രശാന്ത് സാരഥ്യം വഹിക്കുന്ന വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഡ്ഗേജ് എന്റർപ്രൈസസ് എന്ന കമ്പനി 2021 മുളച്ചു പൊന്തിയതെന്നാണ് തെളിവുകളിലൂടെ വ്യക്തമാകുന്നത്. ഈ കമ്പനിയിൽ തന്നെ ഉത്തരവാദിത്ത ടൂറിസത്തിന് കീഴിൽ RT ക്ലബായി രജിസ്റ്റർ ചെയ്യുന്നത് 2022 സെപ്റ്റംബർ 29. 2023 ഓഗസ്റ്റ് 8 ദേശാഭിമാനി പത്രത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടെൻഡർ വിളിക്കുന്നു. കൃത്യം 4 ദിവസം കഴിയുമ്പോൾ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഡ്ഗേജ് എന്റർപ്രൈസസ് എന്ന ഒരു നിലവാരവുമില്ലാത്ത കമ്പനിക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവ്. രജിസ്റ്റർ ചെയ്ത് 3 വർഷം മാത്രമായ സ്വകാര്യ കമ്പനിക്ക് എന്ത് ഉത്തരവാദിത്തത്തോടെയാണ് ടൂറിസം വകുപ്പ് പദ്ധതി കൈമാറിയത്? ഒരു ചെറിയ അശ്രദ്ധ പോലും വരാതെ അതിസൂക്ഷ്മതയോടെ ചെയ്യേണ്ട പദ്ധതി ഒരു പരിചയമില്ലാത്ത VK പ്രശാന്ത് MLA എന്തിന് കൈമാറി? രജിസ്ട്രേഷൻ മുതൽ പണം അനുവദിച്ചതുവരെയുള്ള പല ഘട്ടങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. ജനം, തിരുവനന്തപുരം.